സംസ്ഥാനത്ത് ഇപ്പോൾ കോവിഡിന്റെ പുതിയ ഘട്ടമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ. വരുന്ന രണ്ടാഴ്ച നിർണായകമാണെന്നും മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കടുത്ത ആശങ്കയിലാണ് സംസ്ഥാനം. ലക്ഷണം ഉള്ളവർ ഉറപ്പായും പരിശോധിക്കണമെന്നും കൂട്ടായ്മകൾ ഒഴിവാക്കണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. കുറക്കാൻ സാധിച്ചത് മരിച്ചു പോകുമായിരുന്ന 10,000 ആളുകളെ കേരളത്തിന് രക്ഷപ്പെടുത്താൻ സാധിച്ചുവെന്ന് യു എൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള മുരളി തുമ്മാരുകുടി അടക്കം പ്രസ്താവിക്കുകയുണ്ടായി. എല്ലാ വകുപ്പുകളും യോജിച്ചുകൊണ്ടുള്ള ബഹുജനങ്ങളുടെ നല്ല പിന്തുണയോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് മരണനിരക്ക് കുറക്കാൻ നമുക്ക് സാധിച്ചത്. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ ഭൂരിപക്ഷം ജനങ്ങളും പാലിച്ചതിൻ്റെ കൂടി ഫലമായിട്ടാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചത്. എന്നാൽ നാം ഒരു പുതിയ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വലിയ തോതിൽ ആളുകളുടെ കൂടിച്ചേരലുകളുണ്ടായി. കോവിഡിൻ്റെ ഗ്രാഫ് വീണ്ടും ഉയരും എന്ന ഒരു ഭയം ഇപ്പോൾ നമ്മളിലുണ്ട്. അവിടെവിടെയായിട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ മീറ്റിങ്ങുകളും പരിപാടികളും ഒക്കെ നടത്താവൂ എന്ന് കർശനമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വലിയ ആൾക്കൂട്ടങ്ങൾ പലയിടത്തും ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. മാസ്ക് ധരിച്ചിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും നല്ല ഒരു കാര്യം. പക്ഷേ എല്ലായിടത്തും അത് അനുസരിക്കപ്പെട്ടു എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ, ഇനി വരുന്ന രണ്ടാഴ്ച കാലം നാം ഏറെ കരുതിയിരിക്കേണ്ടതാണ്. എത്രമാത്രം വർധനം ഉണ്ടാകുമെന്ന് ഈ രണ്ടാഴ്ചയോടുകൂടി മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. വലിയ വർധനവ് ഉണ്ടാകുമെന്ന് പ്രവചിച്ച സമയത്തെല്ലാം നമ്മുടെ ശ്രദ്ധേയമായ ഇടപെടലിൻ്റെ ഫലമായി അത്രത്തോളം വർദ്ധിക്കാതെ കുറച്ചു കൊണ്ടുവരാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രതിദിനം 20,000 കേസ് വരെ വർദ്ധിക്കാനിടയുണ്ട് ലോക്ക്ഡൗണിന് ശേഷം, എടുത്തു കളഞ്ഞതിന് ശേഷം എന്നുള്ളത് പറഞ്ഞിരുന്നെങ്കിലും നമുക്കത് താഴ്ത്തി നിർത്താൻ സാധിച്ചു. അതുപോലെ തെരഞ്ഞെടുപ്പിന് ശേഷം വൻതോതിൽ വർധനമുണ്ടാകും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. നമ്മുടെ ശ്രദ്ധയോടുകൂടിയുള്ള ഇടപെടലിൻ്റെ ഭാഗമായി അവിടെയും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണം. ഇതിൽ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കോവിഡ് എല്ലാം പോയി എന്നൊന്നും കരുതാതെ നിർദ്ദേശങ്ങൾ ഇനിയാണ് കൃത്യമായി പാലിക്കേണ്ടത് എന്ന കരുതലാണ്. മാസ്ക് കൃത്യമായിട്ട് ധരിച്ചുകൊണ്ട് മാത്രമേ ആൾക്കൂട്ടത്തിൽ ഇറങ്ങാവൂ. കൈകൾ ഇടയ്ക്കിടെ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കണം. 2 മീറ്റർ അകലം പാലിച്ച് മാത്രമേ സംസാരിക്കാവൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സത്യപ്രതിജ്ഞയും ഭരണാധികാരം ഏൽക്കലുമെല്ലാം പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ നിർവഹിക്കണം. അതിനുശേഷം വലിയ ആൾക്കൂട്ടവും പ്രകടനങ്ങളും എല്ലാം കഴിയാവുന്നതും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. ഇനിയുള്ള ഓരോ ദിവസവും കൂട്ടായ്മകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആരിൽ നിന്ന് ആർക്കെങ്കിലും പകർന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ആളുകളിലേക്ക് പകരാനിടയാകും. അതുകൊണ്ട് വളരെ അത്യാവശ്യത്തിന് മാത്രമേ പുറത്തിറങ്ങാവൂ. ഓരോ വ്യക്തിയും ഒരു സെൽഫ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കണം. ഗവൺമെൻറ് നിയന്ത്രണങ്ങളെല്ലാം എടുത്തു കളഞ്ഞിട്ടുണ്ട് എങ്കിലും സ്വയം ഒരു നിയന്ത്രണം പാലിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയും അനുസരിക്കേണ്ടുന്ന കാര്യമാണ്. ഷോപ്പിങ്ങിന് കുട്ടികളെയെല്ലാം കൂട്ടിപ്പോവുക, വിവാഹാഘോഷങ്ങളിൽ വലിയ പങ്കാളിത്തമുണ്ടാക്കുക, ഏതെങ്കിലും തരത്തിലുള്ള ഉത്സവാഘോഷങ്ങൾക്ക് കൂട്ടത്തോടെ പങ്കെടുക്കുക, ഇതിനൊന്നും സമയമായിട്ടില്ല. ഒരു വാക്സിൻ പൂർണ്ണമായിട്ടും വരുന്നതുവരെ നമ്മൾ ക്ഷമിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ വ്യക്തികളും കുടുംബാംഗങ്ങളും എല്ലാം ശ്രദ്ധിക്കണം. വരുന്ന ദിവസങ്ങൾ നിർണായകമാണ്. ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ അനുസരിക്കണം. ആരോഗ്യവകുപ്പും നന്നായിട്ട് ഒരുങ്ങുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ കേസ് ഉണ്ടായാൽ കൈകാര്യം ചെയ്യാൻ. എന്നാൽ ക്രമാതീതമായി കേസുകൾ ഉണ്ടായാൽ ആശുപത്രികൾക്കും മറ്റും അത് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലെത്തും. ചികിത്സ കിട്ടാതെ ആളുകൾ ബുദ്ധിമുട്ടിലാകും. അതുകൊണ്ടാണ് ഓരോ വ്യക്തിയും കരുതണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ ചുറ്റും ഒരു രക്ഷാകവചം തീർക്കുക, അതുവഴി മറ്റുള്ളവരെയും രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വർധനവിനെ അതൊരു അപകടത്തിലേക്ക് നയിക്കാതെ, മരണകാരണമാകാതെ നമുക്ക് മാറ്റാം. സംശയം തോന്നുന്ന എല്ലാവരും ടെസ്റ്റിന് വിധേയമാകണമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പരിശോധിക്കാതിരിക്കരുത്. പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ
നാടിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ലക്ഷണങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിച്ച് ടെസ്റ്റ് നടത്തുക. വീട്ടിൽ ഐസൊലേഷനിൽ കഴിയേണ്ടവർ നേരത്തെ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വീട്ടിൽ ഐസൊലേഷനിൽ കഴിയുക. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകേണ്ടുന്ന കേസ് ഹോസ്പിറ്റലിലേക്ക് പോവുക. നമുക്കിനിയും കോവിഡിനെ ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇതേവരെ നടത്തിയ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി തുടർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സഹോദരങ്ങളെയും നമ്മളെ തന്നെയും മരണത്തിൽ നിന്ന് രക്ഷിക്കാം. ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു. ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം. ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം. അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ 90% വിൽക്കുമ്പോൾ 80% ബൈബാക്ക്. മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം. ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.